അപ്പോൾ നമ്മൾ പാൻക്രിയാസ് ഇതിൻ്റെ ഹോർമോൺസ് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗൊണാഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയ ടെസ്റ്റിസും ഓവറിയും അല്ലേ, അവ രണ്ടുമാണ് ഗൊണാഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ കൂടി നമുക്ക് പഠിക്കാനാണ്, ടെസ്റ്റിസ് ആൻഡ് ഓവറി. ആദ്യം തന്നെ നമുക്ക് ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻ നോക്കാം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഒരു പെയർ ടെസ്റ്റിസാണ് മെയിലിൽ ഉള്ളത് അല്ലേ, പുരുഷന്മാരിൽ ഉള്ളത്. അപ്പോൾ ടെസ്റ്റിസിനുള്ളിലുള്ള ചില കോശങ്ങളാണ് മെയിൽ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാം. എ പെയർ ഓഫ് ടെസ്റ്റിസ് ഇസ് പ്രസൻ്റ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക് ഓഫ് ദ മെയിൽ ഇൻഡ്യൂഡൽ. ഒരു മെയിൽ ഇൻഡ്യൂഡലിൻ്റെ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസ് ഒരു സാക്കിനുള്ളിലാണ് ഇരിക്കുന്നത്. ആ സാക്കിൻ്റെ പേരാണ് സ്ക്രോട്ടം എന്ന് പറയും. ഒരു സഞ്ചിക്കുള്ളിലാണ് ഇരിക്കുന്നത്. ആ സഞ്ചിക്ക് നിന്ന് സ്ക്രോട്ടൽ സാക്ക് എന്ന് പറയും. ടെസ്റ്റിസ് പെർഫോം ഡ്യുവൽ ഫങ്ഷൻ ആസ് എ പ്രൈമറി സെക്സ് ഓർഗൻ ആസ് വെൽ ആസ് ആൻ എൻഡോക്രൈൻ ഓർഗൻ. അത് നമുക്കറിയാം, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് ഒരു സെക്സ് ഓർഗൻ ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇറ്റ് ഇസ് എ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ എൻഡോക്രൈൻ ഗ്ലാൻഡ്. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നു, ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ടെസ്റ്റിസിൻ്റെ സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിസ് ആണ് ഇത്. ഇതിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. പക്ഷേ ഇപ്പം നമുക്ക് അതിൻ്റെ അകത്തെ കോശങ്ങളെക്കുറിച്ചും ആ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ടെസ്റ്റിസിൻ്റെ സെക്ഷൻ നമ്മളെടുത്താൽ, ഒരു ടെസ്റ്റിസിനെ കട്ട് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഉൾവശം കാണുന്നത്. അതിലുള്ള ധാരാളം ട്യൂബ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ധാരാളം ട്യൂബ്സ് ഉണ്ട്. ആ ട്യൂബ്സിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ലിഡിക് കോശങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റിഷ്യൽ സെൽസ് എന്ന് പറയും. ഇതിന് സോറി, ഇതിൻ്റെ ഉള്ളിലല്ല, വെളിയിലായിട്ട് കാണപ്പെടുന്ന കോശങ്ങളാണ് ലിഡിക് കോശങ്ങൾ. ആ ലിഡിക് കോശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക, എന്തൊക്കെയാണ് ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ ടെസ്റ്റിസ്, ഏത് സെൽസാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഇപ്പം പഠിച്ചു വെക്കുക. അപ്പോൾ ടെസ്റ്റിസ് ഇസ് കമ്പോസ്ഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് സ്ട്രോമ ഓർ ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂ. ഇങ്ങനെയുള്ള ട്യൂബ്സും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ടിഷ്യൂസിനെയാണ് സ്ട്രോമൽ ടിഷ്യൂ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിന് ഈ ട്യൂബ്സിനുള്ളിലാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതിൻ്റെ വെളിയിൽ കാണപ്പെടുന്ന റീജിയനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർസ്റ്റീഷ്യസ് സെൽസിലാണ് ഉള്ള കോശങ്ങളാണ് ദ ലിഡിക് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ ഇൻ്റർട്യൂബുലാർ സ്പേസ് പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ് മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻസ് എന്ന് പറയുന്ന മെയിൽ ഹോർമോണാണ്. മെയിൽ ഹോർമോൺ എ ഗ്രൂപ്പ് ഓഫ് ഹോർമോണിനെയാണ് നമ്മൾ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ലിഡിക് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ്രോജൻസ് റെഗുലേറ്റ് ദ ഡെവലപ്മെൻറ്റ് മെച്ചുറേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് മെയിൽ അസസറി സെക്സ് ഓർഗൻസ് ലൈക്ക് എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, യുറീത്ര എക്സെട്ര. അപ്പം ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് മെയിൽ സെക്കൻഡറി മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ മെച്ചുറേഷൻസും അതിൻ്റെ ഫങ്ഷനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രോജൻ. തൽക്കാലം ഈ അവയവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നും പഠിക്കേണ്ട. ഇത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാം. ദീസ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ മസ്കുലാർ ഗ്രോത്ത്, ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ് ലോ പിച്ച് ഓഫ് വോയിസ് എക്സെട്ര. അപ്പോൾ ഒരു മെയിലിൽ ഉണ്ടാവുന്ന ചില ക്യാരക്ടേഴ്സാണ്
മസ്കുലാർ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം അല്ലേ. ഒരു ഒരു ആൺകുട്ടി വളർന്നെത്തുമ്പോൾ പ്യുബേർട്ടി എത്തുമ്പോൾ, പ്യുബേർട്ടി എന്ന് പറഞ്ഞാൽ സെക്ഷ്വലി മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ദേ അറ്റൈൻ എ മസ്കുലാർ ഗ്രോത്ത്. അവർക്ക് മസ്കുലാർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഫേഷ്യൽ ഫേഷ്യലായിട്ടുള്ള ഹെയർസ് ഡെവലപ്പ് ചെയ്യും. ആക്സിലറി ഹെയർസ് അവിടെ കക്ഷത്തിലുമൊക്കെ ഹെയർസ് ഡെവലപ്പ് ചെയ്യും. അഗ്രസീവ്നെസ് കാണും അല്ലേ, ഭയങ്കര ഒരുമാതിരി ഒരു ആക്റ്റീവായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാം. അതിനെ അഗ്രസീവ്നെസ് എന്ന് പറയാം. ലോ പിച്ച് ഓഫ് വോയിസ്, അവരുടെ വോയിസ് ലോ പിച്ചുള്ള, പിച്ച് കൂടുതൽ ഇല്ലാത്തതാണ് അല്ലേ പുരുഷന്മാരുടെ വോയിസിലുണ്ടാകുന്ന ചേഞ്ച്. ഇതിനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ആരാണ് ആവശ്യം? ആൻഡ്രജൻസ് ആവശ്യമാണ്. ആൻഡ്രജൻസ് അതിനൊക്കെയാണ്. അതുപോലെ തന്നെ ആൻഡ്രജൻസ് പ്ലേ എ മേജർ സ്റ്റിമുലേറ്ററി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജെനിസിസ്. അതുപോലെ ആൻഡ്രജൻസിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ് സ്പെർമറ്റോജെനിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലേ. എന്താണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ്, സ്പേംസ് ഉണ്ടാവുന്നത്. ആ സ്പേംസ് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. തൽക്കാലം ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ആൻഡ്രജൻസിന് മറ്റൊരു ഫംഗ്ഷനാണ് ഫോർമേഷൻ ഓഫ് സ്പേംസ്, അതിന് സഹായിക്കുന്നു. ആൻഡ്രജൻ ആക്ട് ഓൺ ദ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് ഇൻഫ്ലുവൻസസ് ദ മെയിൽ സെക്ഷൽ ബിഹേവിയർ. മെയിൽസിൻ്റെതായിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആൻഡ്രജൻ തന്നെയാണ്. ദീസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആനബോളിക് എഫക്ട്സ് ഓൺ ദ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും ഒക്കെ സിന്തസൈസിങ് പ്രോസസ്സിനൊക്കെ ഈ ഹോർമോണിന് പങ്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആൻഡ്രജൻസിൻ്റെ ഫങ്ഷൻ പഠിക്കുമ്പോൾ മെയിൽസ് സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ്, അതുപോലെ തന്നെ മസിൽ ഡെവലപ്മെൻ്റ്, വോയിസിൻ്റെ മോഡുലേഷൻ, ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ ആൻഡ്രജൻസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ തന്നെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ, സെക്ഷൽ ബിഹേവിയർ ഒക്കെ ഈ ആൻഡ്രജൻസ് ആണ് മെയിൽസിൽ ചെയ്യുക. അപ്പം പുരുഷൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും അവരുടെ ക്യാരക്ടേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ്രജൻസിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഓവറിയിലും ഇതേപോലെ തന്നെ എൻഡോക്രൈൻ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നും ഫീമെയിൽ സെക്സ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെയിലിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫീമെയിൽസിലും ഇതേപോലെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റുകൾക്കും എല്ലാം എന്ത് ആവശ്യമാണ്? ഈ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഹോർമോൺസ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ പടം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഇത് യൂട്രസ്. യൂട്രസിൻ്റെ അവിടെ നിന്നും സൈഡിലേക്ക് ഒരു ഫലോപ്പീൻ ട്യൂബ്, രണ്ട് വശത്തേക്ക് ഒരു ട്യൂബുണ്ട്. അതിന് ഫലോപ്പീൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട് എന്ന് പറയും. ഈ ഓവിഡക്റ്റിൻ്റെ താഴെയായിട്ടാണ് ഓവറി കാണപ്പെടുന്നത്. രണ്ട് ഓവറിയാണ് ഫീമെയിൽസ്. മെയിൽസിൽ ടെസ്റ്റസ് രണ്ടെണ്ണം ഉണ്ട്, രണ്ടും കൂടെ ഒരു സാക്കിനുള്ളിലാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓവറി എന്ന് പറയുന്നത് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ്. ഈ യൂട്രസിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഓവറി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്റെ ഫങ്ഷൻസ് നോക്കാം. ഓവറിയുടെ എന്തൊക്കെയാണ്, ഓവറിയുടെ ലൊക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഫീമെയിൽസ് ഹാവ് എ പെയർ ഓഫ് ഓവറീസ് ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ റീജിയൻ അല്ലേ. അബ്ഡോമിനൽ റീജിയൻ്റെ ഈ ഭാഗത്തായിട്ടാണ്, അബ്ഡോമിൻ എന്ന് പറയുന്ന വയറിൻ്റെ താഴെ ഭാഗത്തായിട്ട്, അടിവയറ്റിലായിട്ടാണ് ഓവറി വെച്ചിരിക്കുന്നത്. ഓവറി ഈസ് ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ വിച്ച് പ്രൊഡ്യൂസസ് ഓവം ഡ്യൂറിങ് ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ. അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ അല്ലെ, മെൻസസ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ്സ്. ആ ഓരോ സൈക്ലിക് പ്രോസസ്സിലും ഓരോ ഓവറിയിൽ നിന്നും എന്തുണ്ടാകും, ഓവം ഡെവലപ്പ് ചെയ്യും. അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻ അഡീഷൻ ഓവറി ഓൾസോ പ്രൊഡ്യൂസസ് ടു ഗ്രൂപ്പ് ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺസ് കോൾഡ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഓവം പ്രൊഡക്ഷൻ തന്നെയല്ല ഓവറിയുടെ ജോലി, അത് രണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഹോർമോൺസാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. അപ്പോൾ എന്തൊക്കെയാണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ഓവറിക്കുള്ളിലെ സ്ട്രക്ചർ കൂടി ഒന്ന് നോക്കണം. എന്നിട്ട് അവരിൽ ഏതൊക്കെ കോശങ്ങളാണ് ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഓവറിയുടെ ഒരു സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്, ഓവറിയുടെ ഉൾഭാഗമാണ്.
ഈ ഓവറിയിൽ ധാരാളം ഫോളിക്കിൾ കോശങ്ങളുണ്ട്. ഫോളിക്കിൾ സെൽസ് എന്ന് പറഞ്ഞാൽ ഓവം ഡെവലപ്പ് ചെയ്യുന്ന കോശങ്ങളെയാണ് നമ്മൾ ഫോളിക്കിൾ കോശങ്ങൾ എന്ന് പറയും, അല്ലെ സെൽസ് എന്ന് പറയും. ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വളർന്ന് 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 വലുതായി ഒരു ഓവത്തിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അത് വലിയതാവും. അത് ഡിവിഷൻസിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് മിയോട്ടിക് ഡിവിഷൻ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം പിന്നീട്. അപ്പം അങ്ങനെ ഒരു ഓവം, ഫുള്ളി ഡെവലപ്ഡ് ഓവമുള്ള ഒരു ഫോളിക്കിൾ സെല്ലിനെ പറയുന്നതാണ് ഗ്രാഫീൻ ഫോളിക്കിൾ എന്ന് നമ്മൾ പറയും. ഈ ഗ്രാഫീൻ ഫോളിക്കിളിലാണ് നമ്മൾ പറഞ്ഞ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫീൻ ഫോളിക്കിൾ മെച്ചുവേർഡായിട്ടുള്ള ഒരു എഗ്ഗിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ മെച്ചുവേർഡായിട്ടുള്ള ഈ കോശം അല്ലെ ഈ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓവം പുറത്തു വരുന്നത്. അതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവുലേഷന് ശേഷം ദിസ് റപ്ചേർഡ് ഒവേറിയൻ ഫോളിക്കിൾ, അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഓവം പുറത്തു വന്നു കഴിയുമ്പോൾ ഈ ഒവേറിയൻ ഫോളിക്കിൾ എങ്ങനെ ചുരുങ്ങി മറ്റൊരു സ്ട്രക്ചറാകും, അതിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ഇത് വേറൊരു സ്ട്രക്ചറായിട്ട് മാറുകയും ആ ഓം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഫോംസ് എ സ്ട്രക്ചർ കോൾഡ് ആസ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം പിന്നീട് അങ്ങ് ഡീജനറേറ്റ് ചെയ്തു പോകും. അപ്പം സാധാരണ കേസിൽ ആ കോർപ്പസ് ലൂട്ടിയമാണ് രണ്ടാമത്തെ ഹോർമോണായ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്ന ഗ്രാഫീൻ മെച്ചോർഡ് ഫോളിക്കിൾ കോശവും അതുപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഈ രണ്ട് പേരുകൾ തൽക്കാലം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓവറി ഇസ് കമ്പോസ്ഡ് ഓഫ് ഓവറിയൻ ഫോളിക്കിൾ ആൻഡ് സ്ട്രോമൽ ടിഷ്യൂ. ദ ഈസ്ട്രജൻ ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് മെയിൻലി ബൈ ഗ്രോയിങ് ദ ഓവറിയൻ ഫോളിക്കിൾ. ഈസ്ട്രജൻ എങ്ങനെയാണ് നിർമ്മിച്ച് ഉണ്ടാകുന്നത്? ഈ ഓവറിയൻ ഫോളിക്കിൾ വളരുമ്പോഴാണ് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരുക എന്ന് പറയുമ്പോൾ ഇത് പല സ്റ്റേജസ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി ടെർഷറി സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയമാണ് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫുള്ളി മെച്ചുവേർഡായിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓവം പുറത്തു വരുന്നത് കാണിച്ചിരിക്കുന്നത് അല്ലേ. അത് കഴിയുമ്പം ഈ ഓവുലേഷൻ, ഈ റിലീസ് ഓഫ് ഓവം ഫ്രം ഒവേറിയൻ ഫോളിക്കിൾ, അതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? ദിസ് എം ടി ഫോളിക്കിൾ, ഇത് ഓവം പോന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു എ സ്ട്രക്ചർ കോൾഡ് ആസ് കോർപ്പസ് ലൂട്ടിയം. അതാണ് ഇവിടെ പറഞ്ഞത്. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ, റപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ഫോളിക്കിൾ ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം വിച്ച് സെക്രീറ്റ്സ് മെയിൻലി പ്രൊജസ്ട്രോൺ, രണ്ടാമത്തെ ഹോർമോണായ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക. ഒവേറിയൻ ഫോളിക്കിളാണ് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ആ പേരുകൾ നമുക്ക് ചോദിക്കാറുണ്ട്, ആരൊക്കെയാണ് ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷനാണ് നമുക്ക് പറയുന്നത്, ഈസ്ട്രജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഈസ്ട്രജൻ പ്രൊഡ്യൂസ് വൈഡ് റേഞ്ചിങ് ആക്ഷൻ സച്ച് ആസ് സ്റ്റിമുലേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്സ് സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഫീമെയിലിൻ്റെ അകത്തുള്ള സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ്, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും ഒക്കെ ബോഡി ഹെയർ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റിന് ഈസ്ട്രജൻ ആവശ്യമാണ്. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾ, ഓവറിക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുക. ഒവേറിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് ഓവം ക്യാരി ചെയ്യുന്ന ഫോളിക്കിൾ സെൽസിനെയാണ് നമ്മൾ ഒവേറിയൻ ഫോളിക്കിൾസ്. അത് ഡെവലപ്പ് ചെയ്ത് വരാനും ആര് സഹായിക്കുന്നുണ്ട്? ഈസ്ട്രജൻ സഹായിക്കും. അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്, ഹൈ പിച്ച് ഓഫ് വോയിസ്, നമുക്കറിയാം അല്ലേ സ്ത്രീകളുടെ സൗണ്ട് എന്ന് പറയുന്നത് ഹൈ പിച്ചുള്ള വോയിസ് ആണ് അല്ലേ, അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുക. അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഈസ്ട്രജൻ ഓൾസോ റെഗുലേറ്റ് ദ ഫീമെയിൽ സെക്ഷുവൽ ബിഹേവിയർ, ഫീമെയിലിൻ്റെ സെക്ഷുവൽ ബിഹേവിയറിനും സഹായിക്കുന്നത് ഈസ്ട്രജൻ. അപ്പോൾ ഓവറോൾ ആക്ടിവിറ്റീസ് ആണ് ഫീമെയിലിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, ഫീമെയിലിൻ്റെതായിട്ടുള്ള ഹൈ പിച്ച് വോയിസ് ഉണ്ടാക്കുക, മാമറി ഗ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം സെക്ഷുവൽ ബിഹേവിയർ, ഇതെല്ലാം ഈസ്ട്രജൻ സഹായത്താലാണ് നടക്കുന്നത്. ഇനി അതുപോലെ രണ്ടാമത്തെ ഹോർമോണായ പ്രൊജസ്ട്രോൺ, പ്രൊജസ്ട്രോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി. ഇത്
സാധാരണ സ്ത്രീകളിൽ ഇല്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ അതങ്ങ് ഡിജനറേറ്റ് ചെയ്യും. ഓൺലി ഇറ്റ് പെർസിസ്റ്റ് ഓൺലി ഡ്യൂറിങ് ദ പ്രഗ്നൻസി സ്റ്റേജ്. പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രമേ ഇത് ആ ഒരു ഘട്ടത്തിലാണ് പ്രൊജസ്ട്രോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ ഓൾസോ ആക്ട് ഓൺ ദ മാമറി ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ, ദാറ്റ് ഈസ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷൻ. അപ്പം പ്രഗ്നൻസി സ്റ്റേജിൽ അമ്മയുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ മാമറി ഗ്ലാൻസിൽ മിൽക്ക് പ്രൊഡക്ഷനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത് എപ്പോഴാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ സപ്പോർട്ട്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി സമയത്ത് മാത്രമേ സഹായിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഓവറിയിലുള്ള രണ്ട് ഹോർമോൺസിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒന്ന് ഈസ്ട്രജനും രണ്ട് പ്രൊജസ്ട്രോൺ. ഇത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് രണ്ടും നോക്കിക്കോണം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിത്രയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. പക്ഷേ ചില നമ്മുടെ ബോഡിയിൽ ചില അവയവങ്ങൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ പോലും ദേ സെക്രീറ്റ് സം ഹോർമോൺ. വേറെ ചില അവയവങ്ങൾ അവ എൻഡോക്രൈൻ അല്ല, പക്ഷേ എന്നാലും ദേ പ്രൊഡ്യൂസ് സം ഹോർമോൺ. അങ്ങനെയുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട്. നമ്മുടെ ഹൃദയവും ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കിഡ്നി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാലിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഇൻ്റസ്റ്റൈൻ്റെ ഭിത്തി ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഹൃദയത്തിൽ നിന്നുള്ള ഹോർമോൺ ഏതാണെന്നും നോക്കാം. ഏട്രിയൽ വോൾ ഓഫ് ഹാർട്ട്, ഹാർട്ടിൻ്റെ ഏട്രിയൽ ഭിത്തി. ഏട്രിയൽ മീൻസ് ഓറിക്കിൾ. ഓറിക്കിളിൻ്റെ ഭിത്തിയിൽ നിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ. ഏട്രിയൽ വോൾ ഓഫ് അവർ ഹാർട്ട് സെക്രീറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ ഓർ ANF, വിച്ച് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഇത് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്, എസ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹാർട്ടിൻ്റെ റോൾ ഓൺ കിഡ്നി അല്ലേ പഠിച്ചതാണ്. അതിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ നിന്ന്, ഹാർട്ടിൻ്റെ ഏട്രിയൽ ഭിത്തിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. വെൻ ബ്ലഡ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്, ബ്ലഡ് പ്രഷർ കൂടുന്നു എന്ന് കാണുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തിയിൽ നിന്ന് ANF പ്രൊഡ്യൂസ് ചെയ്യുകയും വിച്ച് സെക്രീറ്റഡ് വിച്ച് കോസസ് ദ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും അല്ലേ. ഇതിൻ്റെ ല്യൂമൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് ചെറുതാണ്. ചെറുതായിട്ടിരിക്കുമ്പോഴാണ് പ്രഷർ കൂടുന്നത് അല്ലേ. ഈ ഇതിൻ്റെ ല്യൂമൻ വലുതാകുമ്പോൾ ഇതിൽ കൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ പ്രഷർ കുറവായിരിക്കും. ദിസ് റെഡ്യൂസസ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഡയലേറ്റ് ചെയ്യുക, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുകയാണ് ഈ ANF ജോലി. ദസ് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഏട്രിയൽ നാട്രി യൂറട്ടിക് ഫാക്ടർ വിച്ച് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. മറ്റൊരെണ്ണമാണ് നമ്മൾ പഠിച്ചത് കിഡ്നിയിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോറി, നമ്മളെ കിഡ്നിയിലുള്ള ഒരു അവയവത്തിനെ കുറിച്ച് പറഞ്ഞു. ജെസ്റ്റ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലേ. അഫറൻറ്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിലും കൂടി ചേരുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ അല്ലേ. ആ റീജിയനെയാണ് നമ്മൾ ജെസ്റ്റ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് നമ്മളെ എസ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ ജെസ്റ്റ ഗ്ലോമറുലാർ സെൽസ് ഓഫ് ദ കിഡ്നി ഓൾസോ സെക്രീറ്റ് എ ഹോർമോൺ. റെനിൻ എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതുകൂടാതെ ജെസ്റ്റ ഗ്ലോമറുലാർ സെൽസ് നെഫ്രോണിലെ സെല്ലുകൾ ദേ പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ആസ് എറിത്രോപോയിറ്റീൻ. ജെസ്റ്റ ഗ്ലോമുലാർ സെൽസ് ഓഫ് കിഡ്നി പ്രൊഡ്യൂസസ് എ പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് എറിത്രോപോയിറ്റീൻ വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ എറിത്രോപോയിസിസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് RBC. അപ്പോൾ എറിത്രോപോയിറ്റീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ജെസ്റ്റ ഗ്ലോമുലാർ സെൽസ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എറിത്രോപോയിസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. വാട്ട് ഈസ് എറിത്രോപോയിസിസ്? ഫോർമേഷൻ ഓഫ് RBC. RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എറിത്രോ. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എപ്പോഴും പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ
പോയിൻ്റ് പഠിച്ചു വെക്കുക. എറിത്രോപോയിറ്റിൻ്റെ ഫങ്ഷൻ, അങ്ങനെ ഓരോന്നിൻ്റെ ഹാർട്ടിൻ്റെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ ANF-ൻ്റെ ഫങ്ഷൻ, അങ്ങനെ ഓരോന്നായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും ഇൻ്റസ്റ്റൈൻ്റെയും ഭിത്തി ഇതേപോലെ തന്നെ. നമുക്കറിയാം ഗ്യാസ്ട്രോ സ്റ്റൊമക്കും ഇൻ്റസ്റ്റൈനും ധാരാളം എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അറിയാം അല്ലേ. ഇവിടെ ഹോർമോണും അവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ഭാഗം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഹോർമോൺസ് എന്ന് നോക്കാം. ഗ്യാസ് എൻഡോക്രൈൻ സെൽസ് പ്രസൻറ്റ് ഇൻ ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്ട് സെക്രീറ്റ് 4 മേജർ പെപ്റ്റൈഡ് ഹോർമോൺസ്. ഈ സ്റ്റൊമക്കിലെയും ഇൻ്റസ്റ്റൈൻ്റെ പല ഭാഗത്തുനിന്ന് 4 തരത്തിലുള്ള പെപ്റ്റൈഡ് ഹോർമോണുകളാണ്. പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന പ്രോട്ടീൻ ഹോർമോൺ, പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച ഹോർമോണുകളാണ്. അതിലൊന്നാണ് ഗ്യാസ്ട്രിൻ, സെക്കൻഡ് വൺ ഈസ് സെക്രീറ്റിൻ, തേർഡ് വൺ ഈസ് കോളീസ് സിസ്റ്റോകൈനിൻ, ആൻഡ് ഫോർത്ത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇത് 4 പേര് പഠിക്കുക. ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളീസ് സിസ്റ്റോകൈനിൻ, ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇതിൻ്റെ ഫംഗ്ഷനും പറയുന്നുണ്ട്. ഗ്യാസ്ട്രിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. നമുക്കറിയാം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? സ്റ്റൊമക്കിൻ്റെ വോളിലാണ് അല്ലേ, ഭിത്തിയിലാണ് കാണുന്നത്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗ്യാസ്ട്രിക് എൻസൈമുകളെ സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ ഗ്യാസ്ട്രിൻ ഈസ് എ ഹോർമോൺ, അതോർത്തിരിക്കുക. ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ഗ്യാസ്ട്രിക് ഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഹെൽപ് ഇൻ ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് പെപ്സിനോജൻ. നമ്മൾ പഠിച്ചതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് പെപ്സിനോജനും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? ഈ സ്റ്റൊമക്കിലുള്ള ഹോർമോണായ ഗ്യാസ്ട്രിൻ ഉണ്ടായാലേ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് ഹോർമോണാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ ആക്ട് ഓൺ ദ എൻഡോക്രൈൻ പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. ഇത് പാൻക്രിയാസിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പം സെക്രീറ്റിൻ ആക്ട് ഓൺ ദ എക്സോക്രൈൻ പാൻക്രിയാസ്, പാൻക്രിയാസിലെ എക്സോക്രൈൻ പാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് വെള്ളത്തിനെയും ബൈകാർബണേറ്റ് അയോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരാളാണ് കോളിസിസ്റ്റോകൈനിൻ. കോളിസിസ്റ്റോകൈനിൻ ആക്ട് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പോൾ കോളിസിസ്റ്റോകൈനിൻ ആക്ട് ഓൺ ബോത്ത് പാൻക്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈം, ബൈൽ ജ്യൂസ് റെസ്പെക്റ്റീവ്ലി. പാൻക്രിയാറ്റിക് എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, സെക്രീറ്റ് ചെയ്യാനും സഹായിക്കും. അതേപോലെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബൈല് സെക്രീറ്റ് ചെയ്യാൻ. അതായത് നമുക്കറിയാം ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ് അല്ലേ. ലിവറിൽ അത് ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുകയും ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴുക്കി വിടുന്നതും ആരുടെ സഹായത്താലാണ്? കോളിസിസ്റ്റോകൈനിൻ പ്രൊഡ്യൂസ് ചെയ്താലേ ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഈ 3 ഹോർമോണുകളും, അതായത് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈനിൻ എന്ന് പറയുന്ന 3 ഹോർമോണുകളും മറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസുകൾ, പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുക, ബൈല് സെക്രീറ്റ് ചെയ്യുക, ഇതിനെയെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് അല്ലേ. അതിനെയെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്ത് അതാത് സെക്രീഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതേസമയം മറ്റൊരു ഹോർമോണാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയാം. ആ പേരെന്നറിയാം, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ എന്തിനെയോ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലേ. ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ജോലി. അപ്പോൾ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഇൻഹിബിറ്റ്സ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ ഫുഡ് വന്നു, ഡൈജസ്റ്റൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഡൈജഷൻ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. അല്ലാതെ എപ്പോഴും ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും അല്ല നമ്മുടെ അന്നനാളത്തിൽ അല്ലേ. അതപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് ആഹാരത്തിൻ്റെ ദഹനം കഴിഞ്ഞു കഴിയുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അപ്പം ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. ഇതിനുള്ളിൽ കൂടെ നമുക്കറിയാം അന്നനാളത്തിൽ കൂടെ ഫുഡ് പാസ് ചെയ്യുമ്പോൾ ധാരാളം മൂവ്മെൻറ്റ്സ് അല്ലെ മോട്ടിലിറ്റി ഇവിടെ നടക്കാറുണ്ട് അല്ലേ. അതും സ്റ്റോപ്പ് ചെയ്യുന്ന ജോലി ആരാണ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്.
ഇതോടുകൂടി നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് കോർഡിനേഷൻ എന്ന് കൺട്രോൾ ആൻഡ് കെമിക്കൽ കൺട്രോൾ ആൻഡ് സോറി കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പം നന്നായി ഇതിൻ്റെ പോയിൻറ്സ് എല്ലാം എഴുതി പഠിക്കുക.